ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, എന്തായാലും വലിയൊരു മത്സരത്തിന്, ഒരു അംഗത്തിന് അനന്തപുരി ഒരുങ്ങുകയാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ദേശീയ നേതാക്കളടക്കം തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകുമോ, അതേ സാഹചര്യത്തിന് പരിശോധിക്കണം. പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതാവ് തന്നെ, ഓ രാജകം മുതിർന്ന നേതാവ് തന്നെ ശക്തനാണ് തരൂർ എന്ന പ്രസ്താവന ഒരു വശത്ത് നടത്തിയ പശ്ചാത്തലത്തിൽ. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്. അപ്പോ ഇവിടെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കുറച്ച് വോട്ടുകൾ ഓ രാജഗോപാലൊക്കെ മത്സരിച്ച കാലത്ത് കിട്ടിയിരുന്നു, കുമ്മനൊക്കെ മത്സരിച്ച കാലത്ത് കിട്ടിയിരുന്നു. അപ്പൊ ജയിക്കാൻ കേരളത്തിലെ നേതാക്കൾ പോരാ, ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യണം എന്ന് ബി ജെ പിക്ക് തോന്നിയത് ശശി തരൂർ അവിടെ ജയിച്ചു വന്നതുകൊണ്ടാണ്. കാരണം ശശി തരൂർ ഡൽഹി രാഷ്ട്രീയവും ലോകരാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വന്നയാളാണല്ലോ. അദ്ദേഹം തിരുവനന്തപുരം കാരണമല്ല. അപ്പൊ ശശി തരൂരിന് ബദലായിട്ട് ശശി തരൂരിനോളം പോന്ന മറ്റൊരാളെ, അത് നയതന്ത്രജ്ഞനായാലും കൊള്ളാം, കേന്ദ്രമന്ത്രി ആയാലും കൊള്ളാം, അവരെ തിരുവനന്തപുരത്ത് ഇറക്കിയിട്ട് മത്സരിപ്പിച്ച് ജയിക്കാമെന്നൊരു തോന്നൽ അവർക്ക് സ്വാഭാവികമായിട്ട് വന്നതാണ്. അത് ശശി തരൂര് കോൺഗ്രസ് ആണെന്നുള്ള കാര്യം ഒരു മറന്നും തോന്നണം. ബി ജെ പിയുടെ ആളായിട്ടല്ലോ അവിടെ ശശി തരൂർ മത്സരിച്ച്, അവർ മത്സരിച്ചത് കോൺഗ്രസിന്റെ ആളായിട്ടാണ്. അപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലത്തില് ശശി തരൂരിനെ പോലെ മത്സരിച്ച് ജയിച്ചു. അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കുക, അവിടെ എ ചാൾസ് ജയിച്ചൊരു മണ്ഡലമാണ്. എ ചാൾസ് എന്ന് വെച്ചാല് ഒരു പി എസ് സിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മത്സരിച്ച് ജയിച്ച ഒരു സ്ഥലമാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരാണ് തോൽപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് എ ചാൾസിനെ പോലെ രാഷ്ട്രീയക്കാരനല്ലാതെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. അപ്പൊ ശശി തരൂർ മത്സരിച്ചപ്പോ ഇവര് ചോദിച്ചു, ഒരു ഒരു കേന്ദ്ര തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു പേരുള്ള ആളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കുമെന്ന് അവർക്ക് തോന്നുന്നത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ രാഷ്ട്രീയം നന്നായി അറിയുന്ന ഒരാളാണ് ഓ രാജഗോപാൽ. കാരണം അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ട്, അത് മാത്രമല്ല അദ്ദേഹം അവിടെ എം എൽ എ ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാം. അപ്പൊ ശശി തരൂരിനെ എന്തിന് തള്ളിക്കളയണം എന്നൊരു തോന്നല് തിരുവനന്തപുരംകാർക്കുണ്ട്, ബി ജെ പിക്കാർക്കുണ്ട്, അവിടെയുള്ള രാഷ്ട്രീയം ഇല്ലാതെ നിഷ്പക്ഷമതികൾക്കുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ചിന്താഗതിയാണ് രാജഗോപാലിനൂടെ അറിയാതെ പുറത്തു വന്നത്. പക്ഷേ പുറത്തു വന്ന ശേഷം അദ്ദേഹം തിരുത്ത് നമ്മളെ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ തിരുത്ത് നമ്മള് അതൊരു ഒരു പാർട്ടിക്ക് വേണ്ടി തിരുത്തി എന്ന് കരുതിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് വെറുതെ വായിൽ നിന്ന് വന്നതല്ലല്ലോ, രണ്ടും മൂന്നും നാല് വരികൾ അദ്ദേഹം പറഞ്ഞു. ശശി തരൂര് വീണ്ടും ജയിക്കും, അദ്ദേഹത്തെ തിരുവനന്തപുരം മനസ്സാ ഭരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു മലയാളിയായ നയതന്ത്രജ്ഞൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്നുള്ളതാണ് കാര്യം. ജയശങ്കർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ബി ജെ പിയുടെ നേതാവായിരുന്നില്ല. ജയശങ്കറിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് അവർ അവതരിപ്പിക്കട്ടെ, അതിലിപ്പോ എന്താ തെറ്റുള്ളത്? പക്ഷെ അത് ഇത് തിരുവനന്തപുരമാണ്, ഇത് കേരളമാണ്, ഇവിടെ വർഗീയതയൊന്നും ഒട്ടിയിട്ടില്ല എന്നുകൂടി അവർ മനസ്സിലാക്കണം. പിന്നെ അവരാലോചിക്കുന്നത് കേന്ദ്രത്തിൽ മന്ത്രിമാരായി പേരെടുത്ത കുറെ പേരുടെ ആയിരിക്കാം. മന്ത്രിമാരല്ലല്ലോ ഇവിടെ പ്രശ്നം, മലയാളി ആവണ്ടേ ആദ്യം തന്നെ? തിരുവനന്തപുരത്ത് ഒരു മലയാളി വന്ന് വേണ്ടേ നമ്മള് മത്സരം ജയിക്കാൻ? കാസർഗോഡ് അല്ലല്ലോ, കാസർഗോഡ് പണ്ട് നമ്മുടെ സുബ്രാവു എന്നൊരു ഒരു നേതാവ് സി പി ഐയിൽ നിന്ന് മത്സരിച്ചിരുന്നു. അദ്ദേഹം ശരിക്കും മംഗലാപുരം കാരണമായിരുന്നു. അദ്ദേഹം ജയിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായി, സി പി ഐയുടെ മന്ത്രിയായി, അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്താണെന്ന് തോന്നുന്നു മന്ത്രിയായി. ആ കാലമൊക്കെ പോയില്ലേ? ഇത് തിരുവനന്തപുരത്ത് മലയാളി തന്നെ അവിടെ മത്സരിക്കണ്ടേ? അതിപ്പോ ഇംഗ്ലീഷ് അറിയാവുന്ന ഹിന്ദി അറിയാവുന്ന ഒരാളൊന്ന് മത്സരിച്ച ജയിക്കുന്ന ഇവര് കണക്കൂട്ടുന്ന എന്തടിസ്ഥാനത്തിലാ? ഉത്തരേന്ത്യയല്ലല്ലോ ഇത്, കേരളമല്ലേ? അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഒരു ഭൗതിക തലത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മതേതര ചിന്തയോട് ഒട്ടു നിൽക്കുന്ന ഒരു ദേശീയ നേതാവ്. അതിൽ അവർക്ക് ബി ജെ പിക്ക് വേറെ ഒരു മലയാളി അവർക്ക് കണ്ടെത്താൻ കഴിയുമോ? ദേശീയ തലത്തില് അവരുടെ ദേശീയ നേതാവ് കേരളത്തിൽ നിന്നുള്ളത് രണ്ടോ മൂന്നോ പേര്, അതിലൊരാൾ ഓ രാജഗോപാൽ, രണ്ടാമത്തെ ആളായിരുന്നത് പി പരമേശ്വരനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അവരുണ്ടായിരുന്നത് കുമ്മനം രാജശേഖരനെയാണ് അദ്ദേഹം ഗവർണറാക്കിക്കൊണ്ട് അവർ ദേശീയ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത്. പിന്നെ അവരുടെ ഒരു ദേശീയതല നേതാവ് എന്ന് പറയുന്ന പേരെടുത്ത ആരാളുള്ളത് അവർക്ക് മത്സരിക്കാനായിട്ട്? അപ്പൊ അതുകൊണ്ട് അവരുടെ ചിന്ത എന്തായാലും അത് അവർ പറയുന്നത് തെറ്റൊന്നുമില്ല. അവരിപ്പോ അങ്ങനെ നോക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്, ഇവർ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ ബി ജെ പിക്ക് ഒരു തരത്തിലും ഒരു വോട്ട് എടുപ്പ് വന്നാൽ അവർക്ക് നിഷ്പക്ഷമതികളുടെ പോലും വോട്ട് കിട്ടില്ല. കാരണം ആ കേരളീയരുടെ ഒരു ചിന്ത അവിടെ തലസ്ഥാനത്തുണ്ട്. പക്ഷെ ഒരു മലയാളിയായ ദേശീയ നേതാവിനെ അവർക്ക്
അവരുടെ ഒപ്പം ഇല്ല. ഉള്ളത് സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് ഗോപി ആയിരുന്നു അവരുടെ എല്ലാ രീതിയിലുള്ള നേതാവ്. ഏത് രീതിയിലാണെങ്കിലും അവരുടെ എല്ലാ തരത്തിലുള്ള മുഖവുമായിട്ട് ഒരു സുരേഷ് ഗോപിയിലേക്ക് ചേർത്തിരിക്കുകയാണ് ബി ജെ പി. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയൊക്കെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനൊക്കെ വരുന്നെന്ന് പറയുന്നത്. അത് നല്ല കാര്യമാണ്, മറക്കട്ടെ. പക്ഷെ അതുപോലെ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റാവുന്ന മറ്റൊരു ദേശീയ മുഖം ആരാ ഉള്ളത്? രാജഗോപാൽ ഒഴിച്ച്. തീർച്ചയായും എന്തായാലും ബി ജെ പിയുടെ കരുത്തരായ രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ പോലും ശശി തരൂരെ അത് ബാധിക്കില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കുന്നു.